ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നോക്കുന്നത് എൽ ജി എസുമായി ബന്ധപ്പെട്ട് ഒരു മുൻ വർഷത്തെ ചോദ്യപേപ്പറാണ്. ഇത് 214/2014 ലാസ്റ്റ് ഗേഡ് സെർവൻസ് വേരിയസ് എറണാകുളം കണ്ണൂർ, ഈ ഒരു ഭാഗത്തിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20/12/2014 എക്സാം നടന്നത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം, ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഒഴിവാക്കിയതാണ്. ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപാണ്. അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. 2016 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. 2016 ഒളിമ്പിക്സിൻ്റെ വേദി ബ്രസീലായിരുന്നു. 2016 ഒളിമ്പിക്സിൻ്റെ വേദി ബ്രസീലായിരുന്നു. 2020 നടക്കാൻ പോകുന്ന ടോക്കിയോ ആണ്. ഇനി നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. 2020 തീരുമാനിച്ചത് ടോക്കിയോ ആണ്, ജപ്പാനിലെ ടോക്കിയോ. ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ സർവ സൈന്യാധിപനാണ് പ്രസിഡന്റ്, രാഷ്ട്രപതി. കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാർ. ഈ തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ ഇവ മൂന്നുമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ആർഗൺ. ഈ തന്നിരിക്കുന്നതിൽ ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ ആണ്. സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ മനോജ് നൈറ്റ് ശ്യാമളൻ. സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ മനോജ് നൈറ്റ് ശ്യാമളനാണ്. സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകനാണ് മനോജ് നൈറ്റ് ശ്യാമളൻ. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഡോക്ടർ വി പി മഹാദേവൻ പിള്ള. ഡോക്ടർ വി പി മഹാദേവൻ പിള്ളയാണ് കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് ഡോക്ടർ വി പി മഹാദേവൻ പിള്ള. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് ഡോക്ടർ വി പി മഹാദേവൻ പിള്ള. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപിയാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപിയാണ്. നന്ദനാർ ആരുടെ തൂലിക നാമമാണ് പി സി ഗോപാലൻ. നന്ദനാർ പി സി ഗോപാലൻ്റെ തൂലിക നാമമാണ്. നന്ദനാർ പി സി ഗോപാലൻ്റെ തൂലിക നാമമാണ്. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഗുൽസാരിലാൽ നന്ദയുടെ സമാധിസ്ഥലം നാരായൺഘട്ട്. ഗുൽസാരിലാൽ നന്ദയുടെ സമാധിസ്ഥലം നാരായൺഘട്ടാണ്. ഗുൽസാരിലാൽ നന്ദയുടെ സമാധിസ്ഥലമാണ് നാരായൺഘട്ട്. കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളി. കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളിയാണ്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസാണ്. കേരള കായിക ദിനം ഒക്ടോബർ 13 ആരുടെ ജന്മദിനമാണ് ജി വി രാജ. കേരള കായിക ദിനമായ ഒക്ടോബർ 13 ജി വി രാജയുടെ ജന്മദിനമാണ്. കേരള കായിക ദിനമായ ഒക്ടോബർ 13 ജി വി രാജയുടെ ജന്മദിനമാണ്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ പോർച്ചുഗീസുകാരാണ്. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്ററാണ്. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്ററാണ്. ജപ്പാൻ പാർലമെൻ്റ് അറിയപ്പെടുന്നത് ഡയറ്റ്. ജപ്പാൻ്റെ പാർലമെൻ്റ് അറിയപ്പെടുന്നത് ഡയറ്റ് എന്നാണ്. ജപ്പാൻ്റെ പാർലമെൻ്റ് അറിയപ്പെടുന്നത്
ഡയറ്റ് എന്നാണ്. ജപ്പാന്റെ പാർലമെന്റാണ് ഡയറ്റ്. ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം 12. ഭൂമിയിൽ 72 കിലോഗ്രാം ഭാരമുള്ള ഒരാളുടെ ചന്ദ്രനിലെ ഭാരം 12 ആയിരിക്കും. അതായത് 72/6 അതായിരിക്കും ചന്ദ്രനിലെ ഭാരം. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ തമിഴാണ്. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷയാണ് തമിഴ്. ഒറൈവ സൈറ്റവ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നെല്ല്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈവ സറ്റൈവ. ഒറൈവ സറ്റൈവ എന്നത് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം 1987. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം 1987. 1987 ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. മലയാളത്തിലാദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. മലയാളത്തിലാദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലാദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലാദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. ലോക തണ്ണീർത്തട ദിനം February 2. ലോക തണ്ണീർത്തട ദിനം February 2. February 2 ലോക തണ്ണീർത്തട ദിനം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബാംഗ്ലൂരാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ആണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗോദാവരിയാണ്. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825. അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം ഹൃദയം. അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവമാണ് ഹൃദയം. അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം ഹൃദയമാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂരാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റാണ് കണ്ണൂർ. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ്. നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് എന്നാണ്. മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? MK സാനു. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് MK സാനു. 2019 ലഭിച്ചത് ആനന്ദിനാണ്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ആനന്ദിനാണ് ലഭിച്ചത്. ഹോക്കിയുമായി ബന്ധപ്പെട്ടത് ആഗാഖാൻ കപ്പ്. ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പാണ് ആഗാഖാൻ കപ്പ്. ആഗാഖാൻ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. എടക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. നദികളെക്കുറിച്ചുള്ള പഠനശാഖ പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനശാഖയാണ്
പോട്ടമോളജി. വേദനയോടുള്ള അമിത ഭയം. ആൽഗോഫോബിയ, വേദനയോടുള്ള അമിതമായിട്ടുള്ള ഭയമാണ് ആൽഗോഫോബിയ. വേദനയോടുള്ള അമിത ഭയമാണ് ആൽഗോഫോബിയ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം. കോട്ടയം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണമാണ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണമാണ് കോട്ടയം. ആദ്യം കണ്ടുപിടിച്ച ആസിഡ്, അസറ്റിക് ആസിഡ്. വീനാഗിരിയാണ് ആദ്യമായി കണ്ടുപിടിച്ച ആസിഡ്. അസറ്റിക് ആസിഡാണ് ആദ്യമായി കണ്ടുപിടിച്ച ആസിഡ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ആരുടെ വാക്കുകളാണിത്? റെനേ ദക്കാർത്തേ. റെനേ ദക്കാർത്തേയുടെ വാക്കുകളാണ് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നത് റെനേ ദക്കാർത്തേയുടെ വാക്കുകളാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ. ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? ആലിസ് മൺറോ. 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആലിസ് മൺറോ ആണ്. 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആലിസ് മൺറോ. 2019 നേടിയത് പീറ്റർ ഹാൻകെ ആണ്. പീറ്റർ ഹാൻകെ ആണ് 2019 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. ചന്ദ്രയൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രയൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മയിൽസ്വാമി അണ്ണാദുരൈയാണ്. ചന്ദ്രൻ രണ്ടിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. ചന്ദ്രൻ രണ്ടിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 ആണ്. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 ആണ്.